ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗ്ലോറിയസ് നേച്ചറിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്ന പ്ലാന്റ് കലാത്തിയ ലാൻസിഫോലിയ. അറിയാം കുറച്ച് ബുദ്ധിമുട്ടുണ്ട് എനിക്ക് തോന്നുന്നത്, എന്നാലും കുറച്ച് എളുപ്പമാണ് തോന്നുന്നത്. ഇത് ഈ പേര് ലാൻസിഫോലിയ എളുപ്പല്ലേ. അതിൽ നമുക്ക് വേറൊരു പേരുണ്ട്, റാറ്റിൽ സ്നേക്ക് പ്ലാന്റ്. ഓക്കെ, ഇത് ഒരു റാറ്റിൽ സ്നേക്ക് പോലെ തന്നെ ലീഫ്, അത് കാരണമാണ് ഇതിനെ അങ്ങനെ വിളിക്കുന്നത്. അപ്പോ ഇത് നമ്മുടെ സാധാ കലാത്തിയ പ്ലാന്റ് ഒരു ടൈപ്പാണ്, അതായത് മരാന്ത ഫാമിലിയിലെ നമ്മുടെ പ്രയർ പ്ലാന്റ്. ഓക്കെ, പ്രയർ പ്ലാന്റ് പറഞ്ഞാൽ എങ്ങനെയാ വെച്ചാൽ മനസ്സിലാവല്ലോ, നൈറ്റ് പകൽ കണ്ടു എങ്ങനെയാണ്. അപ്പോ പിന്നെ ഈ പ്ലാന്റിന്റെ സോയിലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, നമ്മുടെ സോയിലെ 50% മൾട്ടി പർപ്പസ് കമ്പോസ്റ്റും 30% കോക്കോപീറ്റ് അങ്ങനെ പെഡ്മോസ്, 20% ഒരു പെർലൈറ്റ്, ഇത്രയാണ് നമ്മുടെ മിക്സർ കലാത്തിയ എല്ലാ കലാത്തിയ ടൈപ്പിനും. പിന്നെ വെള്ളം നമ്മള് നന്നായിട്ട് ഡ്രൈ ആവാൻ വെയിറ്റ് ചെയ്യരുത്, പാർഷ്യലി ഡ്രൈ ആയ പാർഷ്യലി സോയിൽ ഡ്രൈ ആയി വെള്ളം കൊടുക്കാം. പിന്നെ നമ്മുടെ സോയിൽ എപ്പോഴും നമ്മൾ മോയിസ്റ്റ് ആയിട്ട് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം, ഈർപ്പമുള്ളതാക്കിക്കൊണ്ടിരിക്കണം, അതായത് നന്നായി ഡ്രൈ ആക്കി നമ്മൾ വിട്ടു കൊടുക്കരുത്. പിന്നെ ഈ പ്ലാന്റ് ഹൈ ഹ്യൂമിഡിറ്റി ഇഷ്ടമാണ്, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഹ്യൂമിഡിറ്റി ഒക്കെ കുറവുണ്ടെങ്കിൽ മിസ്റ്റിക് മെത്തേഡ് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കാം, പേബിൾ സ്പ്രേ മെത്തേഡ് അല്ലെങ്കിൽ ഹ്യൂമിഡിഫയർ യൂസ് ചെയ്യാം. മറ്റുള്ള പ്ലാന്റുകളുടെ ഇടയിൽ നമുക്ക് ഇതിനെ വെച്ചു കൊടുക്കാം, അപ്പൊ ഹ്യൂമിഡിറ്റി കിട്ടും. അപ്പൊ നമ്മുടെ റൂം ഈ പ്ലാന്റ് കലാത്തിയ പ്ലാന്റുകൾ എല്ലാ പ്ലാന്റ് കലാത്തിയ ടൈപ്പ് പ്ലാന്റുകൾക്കും നല്ല കൂൾ ടെമ്പറേച്ചറാണ് ഇഷ്ടം. അപ്പൊ നമ്മുടെ ടെമ്പറേച്ചർ എപ്പോഴും നമ്മുടെ റൂമിന്റെ ഒക്കെ 25-28 ആ റേഞ്ചിലായിരിക്കണം. പിന്നെ നമ്മുടെ റൂം നമ്മുടെ റൂമിലെ എയർ ഒക്കെ നല്ല ഡ്രൈ ആണ്, തണുപ്പൊന്നുമില്ലെങ്കിൽ നമുക്ക് എ സി കിട്ടും, നല്ല തണുപ്പ് കൊടുക്കാം. എനിക്ക് തോന്നുന്നത് എല്ലാ ഗൾഫ് കൺട്രീസിലും എ സി ഒക്കെ ഉണ്ട്, സുലഭമാണ്. ഇപ്പൊ എനിക്ക് തോന്നുന്ന നാട്ടിലും എല്ലാം എ സി ഒക്കെ ആയതുടങ്ങി ചൂട് കാരണമൊക്കെ. അപ്പോ നമുക്ക് നമ്മുടെ പ്ലാനിന് കുറച്ചൊക്കെ എ സി കൊടുക്കാം കേട്ടോ. അപ്പോ അങ്ങനെ തണുപ്പ് ഇഷ്ടപ്പെടുന്നതാണ് ഈ കലാത്തിയ ടൈപ്പ് പ്ലാന്റുകൾ. ലൈറ്റ് ഇഷ്ടമാണ്, ഇൻഡയറക്റ്റ് ലൈറ്റ് ഇഷ്ടമാണ്, വിൻഡോ സൈഡ് വെക്കാം. നമുക്ക് ഔട്ട്ഡോർ ഒക്കെ വെക്കാം, പക്ഷെ നല്ല ഷെയ്ഡ് ഏരിയയും നല്ല ഇതൊക്കെ ആയിരിക്കും, നല്ല ഏരിയ ഒക്കെ ആയിരിക്കും, അല്ലെങ്കിൽ അതിന്റെ ലീഫിന്റെ ഭംഗി കിട്ടില്ല, ഇങ്ങനെ ലീഫൊക്കെ ഇങ്ങനെ ടിപ്പൊക്കെ ഇങ്ങനെ ബ്രൗൺ ആവും. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഹ്യൂമിഡിറ്റി കുറവാണെങ്കിലും ലീഫിന്റെ എഡ്ജൊക്കെ ബ്രൗൺ കളറാവും കേട്ടോ. അപ്പൊ പലരും പറയാറുണ്ട് ആ ഒരു പ്രശ്നം. അപ്പൊ ഇതാണ്, അതായത് ഹ്യൂമിഡിറ്റി. അപ്പൊ നമ്മൾ ബൂസ്റ്റ് ചെയ്യുക വെള്ളം സ്പ്രേ ചെയ്തിട്ട്, അതിന് നമ്മുടെ റൂമിലൊക്കെ എ സി ഒക്കെ ഇട്ട് നല്ല തണുപ്പും കൊടുക്കണം. അപ്പൊ കുഴപ്പമില്ല, കലാത്തിയാണ് നിന്നോളൂ കേട്ടോ. പിന്നെ കലാത്തിയ പ്ലാന്റുകളൊക്കെ നല്ല വിലയുള്ള പ്ലാന്റാണ്, അപ്പൊ നമ്മൾ അതിൻ്റെതായ രീതിയിൽ നമ്മൾ കെയർ കൊടുക്കും എന്തായാലും, കാരണം ഇത്ര പൈസ കൊടുത്ത് മേടിക്കുന്നതല്ലേ. പിന്നെ വില കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ വളർച്ചയ്ക്ക് സമയം പിടിക്കും, അപ്പോഴത്തെ നല്ല ഭംഗിയാണ് കാണാൻ, അങ്ങനെയൊക്കെയാണ്. പിന്നെ പ്രൊപ്പഗേഷൻ എളുപ്പമാണ്, ഡിവൈഡ് ചെയ്യുക, അതായത് സ്പ്ലിറ്റിംഗ് മെത്തേഡാണ് കേട്ടോ. പിന്നെ വെള്ളം കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിന്റെ ഇലകളൊക്കെ കൊഴിയും, പിന്നെ ചീഞ്ഞു പോവും, അങ്ങനെ പ്രശ്നങ്ങൾ. വെള്ളം കുറഞ്ഞു കഴിഞ്ഞാലും അതിന്റെ ലീഫ് ബ്രൗണൊക്കെ ആവും. അപ്പൊ നമ്മൾ ഇത് ഈ രണ്ട് പ്രോബ്ലംസ് ആണ് കോമൺ ആയിട്ട് കാണുന്നത്. പിന്നെ നമ്മുടെ ഹ്യൂമിഡിറ്റി കുറവുമ്പോൾ എഡ്ജ് ബ്രൗൺ ആവുന്നത്. പിന്നെ ഇതിന്റെ കുറിച്ച് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാം പറഞ്ഞു ഇല്ലേ, ലൈറ്റ് പറഞ്ഞു, വാട്ടർ പറഞ്ഞു, സോയിൽ പറഞ്ഞു, ഹ്യൂമിഡിറ്റിയും പറഞ്ഞു. അപ്പോ നമുക്ക് ഈ പ്ലാന്റ് കാണണ്ട ഇതിന്റെ ഭംഗി. ഇതാണ് നമ്മുടെ റാറ്റിൽ സ്നേക്ക് കലാത്തിയ, അല്ലെങ്കിൽ കലാത്തിയ ലാൻസിഫോലിയ. നമുക്കിപ്പോ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ ഇതിപ്പോ ഏത് സമയമായിരിക്കും, പകലാണോ രാത്രിയാണോ? ഞാൻ പറഞ്ഞിരുന്നൊരു ട്രിക്ക്, കലാത്തിയായ ലീഫൊക്കെ ഇങ്ങനെയാണെങ്കിൽ നൈറ്റ് ആണ്. അപ്പൊ ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്ത് നൈറ്റ് ആട്ടോ. അപ്പൊ കാണുന്നില്ലേ കലാത്തിയുടെ ഭംഗി കാണുന്നില്ലേ, ഒരു സ്നേക്ക് പോലെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് കൊത്താൻ വേണ്ടിട്ട്. ഇനിയിപ്പോ ഇതിന്റെ ബാക്ക് സൈഡ് കാണാം, ബാക്ക് സൈഡ് നമ്മുടെ പർപ്പിൾ. എനിക്ക് തോന്നുന്നത് ഓൾമോസ്റ്റ് എല്ലാ കലാത്തിയും ബാക്ക് സൈഡ് ഇങ്ങനെ പർപ്പിൾ കളറാണ് കേട്ടോ. എല്ലാ കലാത്തിയും ഇങ്ങനെ നോട്ടീസ് ചെയ്ത എല്ലാ മിക്ക കലാത്തിയും പർപ്പിൾ കളറാണ്. കണ്ടിരുന്നൊരു ഭംഗിയാണ് കലാത്തിയ. അപ്പോ ഇഷ്ടമായെങ്കിൽ ഈ കലാത്തിയ നമുക്ക് മേടിച്ച് നമ്മുടെ വീട്ടിലൊക്കെ ഡെക്കറേറ്റ് ചെയ്യാം. അപ്പോൾ എന്റെ ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കണ്ടുകൊണ്ടിരിക്കണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല കേട്ടോ. അപ്പൊ നമുക്ക് വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.